90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. അപ്പോ ഒരു സുഹൃത്തായി എഴുതിയിരിക്കുന്നു, സുൽകുമാർ, ഞാൻ സലാലയിൽ നിന്നാണ്, ഒമാനിലെ പ്രവാസികളെ അവഗണിക്കരുതെന്നാണ് സുൽകുമാർ പറഞ്ഞത്. സുൽകുമാറെ, പ്രവാസികളെ നമുക്ക് അവഗണിക്കാൻ കഴിയുമോ? പ്രവാസികളല്ലേ ഈ നാടിനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത്. അപ്പോൾ പ്രവാസികളെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല, എനിക്ക് മാത്രമല്ല. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഏത് നിമിഷവും നിലം പൊത്താവുന്ന കൂരയിൽ മാനസിക വിഭ്രാന്തിയുള്ള രണ്ട് ആൺമക്കളുമായി കഴിയുന്ന അച്ഛന് 24 വാർത്ത തുണയായി. മലപ്പുറം വട്ടംകുളം ചോലക്കുന്നിൽ അബ്ദുറഹ്മാൻ്റെയും മക്കളുടെയും സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നമാണ് പൂവണിയുന്നത്. എടപ്പാൾ സ്പോർട്സ് അക്കാഡമിയാണ് ഇവർക്ക് അടച്ചുറപ്പുള്ള ഒരു പുത്തൻ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അബ്ദുൾ റഹ്മാന്റെ മുഖത്ത് ഇന്ന് പ്രതീക്ഷയുടെ പുതു വെളിച്ചമാണ്. രണ്ടാൺമക്കളും ഒരു പെൺകുട്ടിയുമുള്ള അബ്ദുൾ റഹ്മാന്റെ ദുരിത ജീവിതം ഒക്ടോബർ മാസം 19 തീയതിയാണ് 24 സംപ്രേഷണം ചെയ്തത്. ഇതിനു പുറകെ വിവിധ ഇടങ്ങളിൽ നിന്ന് അബ്ദുൾ റഹ്മാന് സഹായ വാഗ്ദാനങ്ങളെത്തി. 6 മുൻപ് ആദ്യ ഭാര്യ മരിച്ചുപോയതോടെയാണ് രണ്ടാൺമക്കളും മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചു തുടങ്ങിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട എടപ്പാളിലെ സ്പോർട്സ് അക്കാദമിയാണ് ഇവർക്ക് സ്വപ്നഭവനം നിർമ്മിച്ചു നൽകാൻ തയ്യാറായിട്ടുള്ളത്. 24 ചാനലിലൂടെയാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ ഫാമിലിക്കുള്ളത്, ഉടൻ തന്നെ അവരായിട്ട് ബന്ധപ്പെടുകയും ഞങ്ങളത് ചെയ്തു കൊടുക്കാമെന്നുള്ളത് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഈ കുടുംബത്തിന് സർക്കാർ അനുവദിച്ചത് APL റേഷൻ കാർഡ് ആയിരുന്നു. ഇത് മാറ്റാനുള്ള നടപടികളും ഉദ്യോഗസ്ഥ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. വാർത്ത കൈത്താങ്ങാകുമ്പോൾ വീണ്ടും അതേ ക്യാമറയ്ക്ക് മുന്നിൽ അബ്ദുൾ റഹ്മാൻ എത്തിയത് സുമനസുകളോടും 24നോടും നന്ദി പറയാനാണ്. വീട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞിക്കണു, വലിയ സന്തോഷമുള്ള കാര്യം. 24നോട് വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഈ ഒരു ചാനൽ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം കിട്ടിയോ, അല്ലെങ്കിൽ സന്തോഷമുണ്ട്. ഈ അത്ര കഷ്ടപ്പാടിൽ കിടക്കുമ്പോൾ 24നോട് വലിയ ഒരു നന്ദിയുണ്ട്. ഇതിനു പുറമേ രണ്ടാൺമക്കൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനായി സാമൂഹ്യനീതി വകുപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശം നൽകി. 1 വീടിന് തറക്കല്ലിടാനാണ് എടപ്പാൾ സ്പോർട്സ് അക്കാദമി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. സുമനസുകളുടെ സഹായത്താൽ അബ്ദുൾ റഹ്മാന്റെയും രണ്ട് മക്കളുടെയും സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുകയാണ്. അതിന് കാരണക്കാരാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ. എന്തായാലും അബ്ദുൾ റഹ്മാന്റെ കുടുംബത്തിന് ഇങ്ങനെയുള്ള ആശ്വാസം ലഭിച്ചു എന്നറിയുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം. ഒരു അഭിമാന നിമിഷമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 47 ഇന്ന് വെള്ളിയാഴ്ച, December 11. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച, നല്ല സമാധാനമുള്ള, ശാന്തിയുള്ള, സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള വെള്ളിയാഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, തിങ്കളാഴ്ചയാണ് മലബാറിലെ തെരഞ്ഞെടുപ്പ്. അവിടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? മുന്നണികളുടെ പ്രതീക്ഷ ഏത് വഴിക്കാണ്? SK നാട്ടംഗത്തിന്റെ അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാം, സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ഉൾപ്പെടെ മലബാറിൽ കേന്ദ്രീകരിക്കുകയാണ്. ഉദാഹരണത്തിന് ACCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് കോഴിക്കോടാണ് ക്യാമ്പ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനമുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഇന്ന് 9 കൊയിലാണ്ടിയിൽ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നു. സ്പീക്കർ ശ്രീരാമകൃഷ്ണനും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഇന്നുണ്ടാകുമെന്നുള്ളതാണ് BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ അതേസമയത്ത് തന്നെ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തുകൊണ്ട് ധർമ്മടം മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്ത് തലത്തിലെയും പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി, അവിടുത്തെ MLA കൂടിയാണ് PB അംഗമായ പിണറായി വിജയൻ, വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടിയും, അതായത് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും കണ്ണൂരിൽ ക്യാമ്പ് ചെയ്യുകയാണ്. MMSN കാസർഗോഡ്. അങ്ങനെ നോക്കുമ്പോൾ മലബാറിൽ നേതാക്കളുടെ പടയാണ്. നാട്ടംഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നേതാക്കളെല്ലാം മലബാറിൽ കേന്ദ്രീകരിക്കുകയാണ്. മാത്രവുമല്ല, SKN, മലബാറിലെ ജനവിധിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം
ഭൂരിഭാഗം ഇടത് കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുകയോ ആണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ എന്നാൽ കോട്ട കാക്കുക എന്നുള്ളതാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം, ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലക്ഷ്യം. ഇതിനേക്കാൾ അപ്പുറം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ എന്തെങ്കിലും നേട്ടം കൊയ്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJPക്ക് കേരളത്തെ ഒന്ന് ഷോക്കേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് BJP നേതൃത്വം. അങ്ങനെ നോക്കുമ്പോൾ പോരു മുറുകുമ്പോൾ നേതാക്കൾ തന്നെ കളത്തിലിറങ്ങിക്കൊണ്ടുള്ള അവസാനഘട്ടം, നാളെയാണ് പ്രചരണത്തിൻ്റെ സമാപനം, നാളെ വരെയുള്ള നിമിഷങ്ങളിൽ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും ഒപ്പം തന്നെ മണ്ഡലം ജില്ലാതലത്തിലുമുള്ള പ്രചരണങ്ങളാണ് കൊഴുപ്പ് കൂട്ടിക്കൊണ്ട് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ കൊട്ടിക്കലാശം ഔദ്യോഗികമായി ഇല്ലെങ്കിലും സമാനമായ രീതിയിലുള്ള പ്രചരണ സ്വഭാവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മലബാറിൽ നീങ്ങുന്നത്. SK ദീപക്, മറ്റൊരു കാര്യം, മലബാറിലെ യഥാർത്ഥത്തിൽ തദ്ദേശത്തിൻ്റെ ഏറ്റവും അവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇവിടെ ഉയർന്നു വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട? SK, ഇതിൽ രണ്ട് മൂന്ന്, ഒരു രാഷ്ട്രീയ അവലോകനം നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മൂന്ന് ഘടകങ്ങൾ മലബാറിൽ നിർണായകമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ബാന്ധവം UDFനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ സഖ്യമായി തന്നെ നമുക്കറിയാവുന്നതാണ് ഫറൂഖിൽ കോഴിക്കോട് ഇവരുടെ വെൽഫെയർ പാർട്ടിയുടെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്തി UDF സ്വതന്ത്രനാണ്. ഇന്നലെ അത് TE സിദ്ദിഖ് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വെൽഫെയർ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ളത്. എന്നാൽ അതേസമയത്ത് നമ്മൾ കല്ലാമലയിലേക്ക് പോകുമ്പോൾ, വടകരയിലേക്ക് പോകുമ്പോൾ KPCC പ്രസിഡന്റിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ RMPക്ക് സീറ്റ് നൽകി. ഇത്തരത്തിൽ UDF രാഷ്ട്രീയത്തിൽ ഇത് രണ്ടും ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ കൊടുവള്ളിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസലിന് CPIMന്റെ വോട്ട് മറിക്കും എന്നുള്ള ആരോപണവുമായി എല്ലാവരും എത്തുകയാണ്. അതായത് BJPയും കോൺഗ്രസും ലീഗും എല്ലാം എത്തുന്നു. എന്നാൽ അതേസമയത്ത് CPM അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറയുന്നത് ഒരു കാരണവശാലും കാരാട്ട് ഫൈസലിന് CPIM വോട്ട് മറിയില്ല, അവിടെ INLന്റെ സ്ഥാനാർത്ഥിയാണ് LDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഈ രണ്ട് ഘടകങ്ങളും കോഴിക്കോട് നിർണായകം തന്നെയാണ്. മലബാറിൽ പൊതുവിൽ ഇത് വലിയ ചർച്ചാ വിഷയമാകും. കാരണം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഉൾപ്പെടെ കാരാട്ട് ഫൈസലിനെ വെച്ചുകൊണ്ട് ഇടതുമുന്നണിയെ അടിക്കാൻ, കടന്നാക്രമിക്കാൻ നോക്കുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതിനേക്കാൾ അപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വലിയ വിവാദമായിരിക്കുന്നത് സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ അനുബന്ധമായ കിഫ്ബി, അതുപോലെ തന്നെ ലൈഫ് തുടങ്ങിയ വിവാദങ്ങളും കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറന്നുകൊണ്ടുണ്ടാക്കിയ പ്രതിസന്ധിയുമാണ്. ഈ പ്രതിസന്ധി രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം. പക്ഷേ പ്രാദേശിക തലത്തിൽ ഇതൊരു വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നാട്ടുമ്പുറങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ നഗരങ്ങളിൽ ഇത് വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ വോട്ട് ബാങ്കിനെ ഇത് കാര്യമായി ബാധിച്ചേക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. SK താങ്ക് യു ദീപക് തർമ്മടം. ഒരു സുഹൃത്ത് ചോദിക്കും, വിൻസെൻസി മധുരക്കോട്ടിൽ ചോദിക്കുന്നു, അൻസു എൽസ സന്തോഷ്, നിമ്മി മരിയ ജോസ്, അലക്സ് റാം മുഹമ്മദ്, കേൾക്കാൻ സുഖമുള്ള പേരുകൾ കുറച്ചുണ്ട് 24. ഇവർക്ക് പേരുകൾ നൽകിയ മാതാപിതാക്കൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനിയും കുറച്ച് പേരുകളിലൂടെ ഞങ്ങളിങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ജാഗ്രതയായിട്ടിരുന്നുള്ളൂ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വയനാട്ടിൽ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന അവകാശവാദവുമായി മുന്നണികൾ രംഗത്ത്. LJD സ്വാധീനം LDFന് ഗുണം ചെയ്തോ എന്നും പാർട്ടികളുടെ കൂടുമാറ്റം UDFന് ഏത് രീതിയിൽ ബാധിച്ചു എന്നും വ്യക്തമാക്കുന്നതാകും വയനാട്ടിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ടുകളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന പോളിംഗ് നില വയനാട്ടിൽ കൈവന്നതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. ജില്ലയിൽ LDFനുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ മേൽക്കൈ ഇത്തവണ നഷ്ടമാകുമെന്ന് തന്നെയാണ് UDF വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന ആനുകൂല്യവും സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും ഇത്തവണ വോട്ടർമാരെ UDFനൊപ്പം നിർത്തിയെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു. പോളിംഗ് ശതമാനം കൂടിയത് ഒരു തരംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ വിലയിരുത്തൽ. അത് ഒരു ട്രെൻഡ്, ഒരു ഇലക്ഷൻ ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് 100% UDFന് അനുകൂലമായ ഒരു തരംഗമാണ് വയനാട്ടിലുള്ളത്. ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കാണിച്ച ഒരാവേശവും ട്രെൻഡും ജനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് പ്രകടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് UDF നേതൃത്വത്തിന്റെ വിശ്വാസം. പോളിംഗ് ശതമാനം ഉയർന്നത് UDFന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിൽ അർത്ഥമില്ലെന്നാണ് LDF പക്ഷം. ജില്ലയിൽ LDFന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായി കൂടുതൽ മേഖലയിൽ ലഭ്യമാകും. നഗരസഭയിലേക്ക് ഉൾപ്പെടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ട് UDFന് തിരിച്ചടിയാകാനാണ് സാധ്യത.
LJD ഫാക്ടർ എത്രത്തോളം LDFന് ഗുണകരമായെന്നും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ വ്യക്തമാകും. പല പഞ്ചായത്തുകളിലും നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും. 24 വയനാട്. റനീഷ് വി കെ കല്ലേരി പറയുന്നു, ദീപക് വാർത്ത പറയുമ്പോൾ താങ്കൾ അത് ശ്രദ്ധിക്കുന്നില്ല, ഫോണിൽ കുത്തി കളിക്കുന്നു. എൻ്റെ റനീഷെ, താങ്കളെപ്പോലെയുള്ള ആളുകൾ അയക്കുന്ന സന്ദേശം, പ്രത്യേകിച്ച് ദീപക്കിനോട് വല്ല ചോദ്യവും ചോദിക്കാൻ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതുപോലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, അതായത് അനുപമ എസിനെ പോലെയുള്ള ചില ആൾക്കാർ ചോദിക്കുന്നു സ്കൂൾ തുറക്കുന്ന കാര്യം എന്തായി, അതിൻ്റെ മീറ്റിംഗ് വരുന്നതേ ഉള്ളൂ, മുഖ്യമന്ത്രി വിളിച്ച യോഗമുണ്ട്, മന്ത്രിമാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒക്കെ പങ്കെടുക്കുന്ന യോഗമുണ്ട്, ആ യോഗത്തിലായിരിക്കും തീരുമാനം. 24 തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വാർത്ത പുറത്തു വന്നാൽ, അതായത് വിദ്യാലയങ്ങൾ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തുറക്കുന്നു എന്ന വാർത്ത വന്നാലുടൻ അടുത്ത നിമിഷം നിങ്ങൾക്ക് 24 അത് ശ്രവിക്കാം. അപ്പോൾ കാത്തിരുന്നുള്ളൂ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മലബാറിൻ്റെ തനത് കലാരൂപമായ കോൽക്കളി കാഴ്ചയിലേക്കാണ് ഇനി. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓരോ വോട്ടും പെട്ടിയിലാക്കാൻ കളർഫുള്ളായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം മുസ്ലിം ലീഗ് പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ വോട്ടും പെട്ടിയിലാക്കാൻ 18 അടവും പയറ്റുകയാണ് സ്ഥാനാർത്ഥികൾ. അത്തരത്തിൽ മലപ്പുറത്തെ കോൽക്കളി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. താളഭംഗിയും അഭ്യാസ ചാരുതിയും ചേർന്ന കലാരൂപമാണ് കോൽക്കളി. വശ്യമായ താളത്തിലും ഈണത്തിലും സുഹൃത്തിന്റെ പ്രചാരണത്തിനായി കൊട്ടിക്കയറുകയാണ് ഈ കോൽക്കളി കലാകാരന്മാർ. ചടുല താളവും പാട്ടിന്റെ വേഗതയും കൊണ്ട് കളരിപ്പയറ്റിനെ അനുസ്മരിപ്പിക്കും വിധമാണ് കോൽക്കളിയുടെ ഓരോ അവതരണവും. എടരിക്കോട് പഞ്ചായത്തിലെ 16-ാം വാർഡ് സ്ഥാനാർത്ഥി ഫസലുദ്ദീൻ തകീലിന്റെ പ്രചരണാർത്ഥമാണ് രാത്രികാലങ്ങൾ സജീവമാക്കി പാർട്ടി പ്രവർത്തകരുടെ ഈ പ്രകടനം. ഞാൻ 2007 പുതുപ്പറമ്പിൽ നിന്ന് സംസ്ഥാനത്തോട് പോയ ആദ്യ ടീമിൽ കളിച്ചൊരു വ്യക്തിയാണ്. ഇവരെല്ലാവരും പുതുപ്പറമ്പ് സ്കൂളിൽ നിന്ന് മറ്റുമായിട്ട് സംസ്ഥാന തലത്തിൽ കളിച്ച കളിക്കാരാണ്. അത് ഒരു 8-10 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഗോളെടുക്കുന്നത്. ആ ഒരു ഒറ്റ വ്യത്യസ്തം മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. അവരുടെ നമ്മുടെ വാർഡിലെ പ്രചരണത്തിനുമായി ഇവരെന്നോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് കളിക്കാൻ ഞങ്ങൾക്ക് ഒരു ആവേശമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് കളിച്ചു കൊടുത്തതാണ്. കോൽക്കളിയിൽ ആവേശം നിറയുമ്പോൾ കാണികളും മികച്ച ഫോമിലായിരിക്കും. അങ്ങനെ രാത്രികളെ പകലാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം വ്യത്യസ്തതകളാൽ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും കോൽക്കളിയും അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ദിവസങ്ങളുടെ പ്രയത്നമുണ്ടെങ്കിൽ മാത്രമേ രണ്ടിടത്തും വിജയിക്കാൻ സാധിക്കൂ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ. നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം കോൽക്കളിക്കായിട്ട് കോല് കയ്യിലെടുത്താൽ നമ്മൾ വഴിയാത്താരമായി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇദ്ദേഹം കോൽ കളിക്കാൻ ഇറങ്ങുമെന്ന്. അപ്പോൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം ആര് നേടുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. LDFഉം UDFഉം തുല്യശക്തികളായ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്ന ഡിവിഷനാണ് ചെങ്കള. കോൺഗ്രസ് നേതാവായിരുന്ന ഷാനവാസ് പാതൂർ LDF സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതോടെയാണ് ചെങ്കള ഡിവിഷൻ കൂടുതൽ ശ്രദ്ധ നേടിയത്. December 14 കാസർഗോഡ് ജില്ല പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ നിർണായകമാകുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒന്നാണ് ചെങ്കള. 2015 തെരഞ്ഞെടുപ്പിൽ 766 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF ചെങ്കളയിൽ വിജയം നേടിയത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ എളുപ്പമല്ല. LDF ചെങ്കളയിൽ അട്ടിമറി സംഭവിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായിരുന്ന ഷാനവാസ് പാതൂറാണ് ഇടതു സ്വതന്ത്രനായി മത്സരിക്കുന്നത്. എപ്പോഴും ഒരു അവഗണന, ഏറ്റവും അവസാനം അപമാനിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ മതി എന്ന് തീരുമാനിച്ചു. ഉപ്പുള്ള കാലത്തും പല സാഹചര്യത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. ഷാനവാസിലൂടെ ഡിവിഷൻ പിടിക്കാമെന്നാണ് LDF കണക്കുകൂട്ടൽ. വ്യക്തിബന്ധം ഉൾപ്പെടെ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. ചെങ്കള ഡിവിഷനിൽ ഉൾപ്പെടുന്ന 28 പഞ്ചായത്ത് വാർഡുകളിൽ 19 UDFഉം 8 LDFഉം ഒരിടത്ത് BJPയുമാണ് പ്രതിനിധികളായി ഉള്ളത്. ചെങ്കള, ചെമ്മനാട്, മുളിയാർ പഞ്ചായത്തുകളിൽ ഭരണം UDFഉം. ഇതുതന്നെയാണ് UDF സ്ഥാനാർത്ഥി TD കബീർ വിജയ സാധ്യതയായി പറയുന്നത്. സ്ഥാനാർത്ഥി എതിർഭാഗത്ത് ആര് എന്നുള്ളത് പ്രസക്തിയില്ല. UDFന്റെ നല്ല സ്വാധീനമുള്ള മേഖല തന്നെയാണിത്. UDFഉം LDFഉം തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും കരുത്തു കാട്ടുന്നതിന് NDAയും സജീവമായി രംഗത്തുണ്ട്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയനാണ് സ്ഥാനാർത്ഥി. 5500 അടുത്താണ് BJPക്ക് ഇവിടെ വോട്ടുള്ളത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് മാറി ഒരു വിജയപ്രതീക്ഷ എന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവിഷനിലുണ്ട്. ചെങ്കളയിൽ അട്ടിമറി സംഭവിച്ചാൽ
യു ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും സംഭവിക്കുക. 24 കാസർകോട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് ഏറ്റവും പ്രസ്റ്റീജ് പരിപാടിയാണ്. രാത്രി 7:30 എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യുന്ന പരിപാടി. അത് യഥാർത്ഥ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഓരോ റൗണ്ടിലും സെലക്ഷൻ റൗണ്ട് വന്നു കഴിഞ്ഞു. അതായത് അടുത്ത റൗണ്ടിലേക്ക് ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെടും എന്ന ഓരോ റൗണ്ടിലും തീരുമാനിക്കപ്പെടും. അതിൻ്റെ ഭാഗമായി വിധികർത്താക്കൾക്കൊപ്പം പ്രേക്ഷകർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം വന്നിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഒരു ടോപ്പ് സിംഗർ ആപ്പ് ഇപ്പോൾ ലഭ്യമാണ്. ആപ്പ് സ്റ്റോറിലും അതുപോലെ പ്ലേ സ്റ്റോറിലും പോയാൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തതിനുശേഷം 7:30 ഈ ടോപ്പ് സിംഗർ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് ടി വി സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് തെളിയുമ്പോൾ നിങ്ങൾ ഈ ഇത് ആപ്പ് ഉപയോഗിച്ച് ഇത് സ്കാൻ ചെയ്യുക. അപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഇത് തെളിയുമ്പോൾ അത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായകർക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും പല അഭിപ്രായങ്ങളും ഈ ഗായകരെ കുറിച്ച് രേഖപ്പെടുത്താനുണ്ട്. അതൊന്നും പലപ്പോഴും നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നുമല്ല. അന്തിമമായി വിധി തീരുമാനിക്കുന്നത് വിധികർത്താക്കളാണ് എന്നുകൊണ്ട്. എന്നാൽ ഈ വിധികർത്താക്കളുടെ വിധിയും സ്വാധീനിക്കാൻ കഴിയും നിങ്ങളുടെ വോട്ടുകൾക്ക്. ഇതിൽ വേറെ ഒരു രീതിയിലുള്ള സാമ്പത്തിക നേട്ടത്തിനും വേണ്ടിയല്ല ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് ഈ ടോപ്പ് സിംഗർ സെലക്ഷനിൽ നേരിട്ട് പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയി ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് സ്കാൻ ടെലിവിഷനിൽ ഇത് സംപ്രേഷണം ആരംഭിക്കുമ്പോൾ ഇത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക. ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ